എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് ആർതർ ഷനീറ്റ്സ്ലറുടെ ദ ഡെഡ് ആർ സൈലൻ്റ് അഥവാ മരിച്ചവർ സംസാരിക്കാറില്ല എന്ന കഥയാണ്. അയാളുടെ ക്ഷമ അസ്തമിച്ചു തുടങ്ങി. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. ഇരുട്ട് വന്ന് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഒതുക്കമുള്ള ഒരു തെരുവാണ്. അവിടെവിടെ ഏതാനും വഴിവിളക്കുകൾ കാറ്റത്ത് ചിമ്മിക്കത്തുന്നുണ്ട്. മഴ തോർന്നു കഴിഞ്ഞു. ഉറച്ച തറകൾ ഉണങ്ങിത്തുടങ്ങി. റോഡിൻ്റെ മറ്റ് ഭാഗങ്ങൾ നനഞ്ഞു തന്നെ കിടക്കുന്നതേയുള്ളൂ. ഫ്രാൻസ് വാച്ച് നോക്കി. 7 മണി. എന്നിട്ടും ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു. ശരത്കാലം ഇക്കൊല്ലം നേരത്തെയാണ്. എന്തൊരു കാറ്റ്! 1/2 മണിക്കൂർ കൂടി നോക്കാം. എന്നിട്ടും കണ്ടില്ലെങ്കിൽ തിരിച്ചു പോകാം, അയാൾ വിചാരിച്ചു. ഇന്നവൾ വരും. കാറ്റത്ത് പറക്കാൻ തുടങ്ങിയ തൊപ്പി അയാൾ മുറുകെ പിടിച്ചു. വെള്ളിയാഴ്ച സർവകലാശാലയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഇന്നവൾക്ക് നേരം കിട്ടും. അയാൾ കുതിരക്കുളമ്പിൻ്റെ ശബ്ദം കേട്ടു. അതല്ല, അടുത്തുള്ള പള്ളിയിൽ 7:00 അടിച്ചു. 7 മണിക്ക് പൂട്ടിയ കടകളിലെ കണക്കെഴുത്തുകാർ അതുവഴി കടന്നുപോയി. അവരെല്ലാം ആഞ്ഞടിക്കുന്ന കാറ്റിനെ മല്ലിട്ടുകൊണ്ട് തിടുക്കത്തിൽ നടക്കുകയാണ്. ആരും അയാൾ ശ്രദ്ധിച്ചതേയില്ല. യുവതികളായ ചില വിൽപ്പനക്കാർ മാത്രം കൗതുകത്തോടെ ഒന്ന് കണ്ണയച്ചു. പെട്ടെന്ന് പരിചിതമായ ഒരു രൂപമണയുന്നത് അയാൾ കണ്ടു. അയാൾ അവളെ സ്വീകരിക്കാൻ കൗതുകത്തോടെ അടുത്തു ചെന്നു. എന്ത്, വണ്ടിയിലല്ലോ? എങ്കിലും അവൾ തന്നെ. നീ നടന്നാണോ വന്നത്? അയാൾ ചോദിച്ചു. കാൽ തിയേറ്റർ വരെ വണ്ടിയിലാണ് പോകുന്നത്. കഴിഞ്ഞ തവണയും ഈ വണ്ടിക്കാരൻ തന്നെയാണെന്ന് തോന്നുന്നു എന്നെ കൊണ്ടുവിട്ടത്. അവരെ ഒന്ന് തുറിച്ചു നോക്കിയിട്ട് ഒരു മനുഷ്യൻ കടന്നുപോയി. അതാരാണ്? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ, ഭയപ്പെടാനൊന്നുമില്ല. ഇവിടെ നമ്മെ അറിയുന്നവരാരും തന്നെയില്ല. വരൂ, വേഗം വരൂ, നമുക്ക് വണ്ടിയിൽ കയറാം. ഇത് നിങ്ങൾ ഏർപ്പാട് ചെയ്തതാണോ? അതെ. അവൾ വണ്ടിയിൽ കയറി. ഹേയ്, യുവാവ് വണ്ടിക്കാരനെ വിളിച്ചു. അവനെവിടെ? യുവതി ചോദിച്ചു. നാശം, അവനെ കാണുന്നില്ലല്ലോ. അവൾ പരിഭ്രമിച്ച മട്ടിൽ ഹയ്യോ എന്ന് നിലവിളിച്ചുപോയി. പേടിക്കേണ്ട, ഒരു നിമിഷം നിൽക്കണേ, അവൻ ഇതിനകത്ത് കാണും. യുവാവ് ആ കടയുടെ വാതിൽ തുറന്നു. വണ്ടിക്കാരൻ അവൻ്റെ ചങ്ങാതികളോടൊന്നിച്ച് ഒരു മേശയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. ഇതാ വന്നു സാർ എന്ന് പറഞ്ഞ് അവൻ പാത്രത്തിൽ ശേഷിച്ച വൈൻ തിടുക്കത്തിൽ മോന്തി വെളിയിലേക്കിറങ്ങി. എങ്ങോട്ടാണ് സാർ? പ്രേറ്റർ. വണ്ടിക്കാരൻ കയറി, വണ്ടി നീങ്ങി. ഫ്രാൻസ് യുവതിയുടെ കൈകൾ തലോടി. അവൾ അനങ്ങിയില്ല. ഹോ, ഒരു ഗുഡ് ഈവനിങ് എങ്കിലും പറയുകയില്ലേ? അല്പനേരത്തേക്ക് എന്നെ തനിയെ വിടും, എനിക്കിപ്പോഴും ശ്വാസം നേരെ വീണിട്ടില്ല. യുവാവ് ഒരു വശത്തേക്ക് ചാരിയിരുന്നു. കുറച്ചു നേരത്തേക്ക് ആരും വേണ്ടിയില്ല. വണ്ടി വളവ് തിരിഞ്ഞ് ടെഗദോഫ് സ്മാരകത്തിൻ്റെ ഭാഗത്തുകൂടി കടന്നുപോയി. പെട്ടെന്ന് എമ്മ തൻ്റെ കാമുകനെ കെട്ടിപ്പുണർന്നു. ഫ്രാൻസ് അവളുടെ ചുണ്ടിൽ ഒരു ചുംബനമർപ്പിച്ചു. ഹായ്, ഒടുക്കം ഞാൻ അങ്ങയോട് ഒന്നിച്ചായി, അവൾ പറഞ്ഞു. നാം തമ്മിൽ കണ്ടിട്ട് എത്ര നാളായി? 1/2 ആഴ്ചയ്ക്ക് ശേഷം കണ്ടിട്ടില്ല. എന്നും ദൂരെ വെച്ചല്ലേ കണ്ടിട്ടുള്ളൂ? ഹാ, അന്നവിടെ വന്നിരുന്നുവല്ലേ. ഓ ശരി, എന്താണത്? ഒരു വണ്ടി കടന്നുപോയി. എൻ്റെ ഓമനെ, ആരും നമ്മെ ഗൗനിക്കുന്നേയില്ല. വല്ലവരും എത്തി നോക്കിയാലോ? ആരെയും തിരിച്ചറിയില്ല. അയാൾ വണ്ടിക്കാരനെ വിളിച്ചു. പക്ഷേ ആ മാന്യൻ കേട്ട ലക്ഷണം കാണിച്ചില്ല. അയാൾ അവനെ ഒന്ന് തോണ്ടി. അവൻ തിരിഞ്ഞു നോക്കി. വണ്ടി തിരിച്ചുവിടൂ. നീ ഈ കുതിരകളെ ഇങ്ങനെ അടിക്കുന്നതെന്തിനാണ്? ഞങ്ങൾക്കൊരു തിടുക്കവുമില്ല. പതുക്കെ പോയാൽ മതി. റീച്ച് ബ്രൂക്സ് ഇല്ലേ, അങ്ങോട്ട് തിരിച്ചുവിടും. പക്ഷേ കുതിരയെ ഓടിക്കേണ്ട.
കാറ്റുകൊണ്ടാണ് സാർ. ഹോ, കാറ്റ്! അവർ വന്ന വഴി കുതിരയെ തിരിച്ചുവിട്ടു. എന്തൊരു ഉലച്ചിലാണ് ഈ വണ്ടിക്ക്, യുവതി പറഞ്ഞു. ഉരുളൻ കല്ലുകളുടെ പുറത്തുകൂടി വണ്ടി നീങ്ങിയിട്ടാണ്. സാരമില്ല, അവൻ വെളിവില്ലാതെ വിടുകയാണോ? അല്ലെന്നേ. പക്ഷേ വണ്ടി വിചാരിച്ചിലധികം ഊക്കോടെ ഉലയുന്നുണ്ടെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. എങ്കിലും അതിനെപ്പറ്റി അവളോട് സംസാരിച്ചില്ല. അവളെ കൂടുതൽ പരിഭ്രാന്തയാക്കണ്ടല്ലോ എന്ന് കരുതി. എമ്മ, എനിക്കിന്ന് നിന്നോട് ഗൗരവമായി ചില കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ട്. എന്നാൽ വേഗമാകട്ടെ, എനിക്ക് 9 മുമ്പ് വീട്ടിലെത്തണം. 2 പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. എന്താണത്? എമ്മ പെട്ടെന്ന് ഉറക്കെ വിളിച്ചു. കുതിരവണ്ടി ട്രാമിൻ്റെ പാതയിൽ കൂടി നീങ്ങുകയായിരുന്നു. വണ്ടിക്കാരൻ പെട്ടെന്ന് കുതിരയെ വെട്ടിവലിച്ചപ്പോൾ വണ്ടി മിക്കവാറും ഒന്ന് തകിടമറിഞ്ഞു. നിർത്തു, നിന്റെ തലയ്ക്ക് നല്ല വെളിവില്ല, ഫ്രാൻസ് അലറി വിളിച്ചു. വളരെ പണിപ്പെട്ട് വണ്ടിക്കാരൻ അവൻ്റെ വണ്ടി നിർത്തി. വരൂ എമ്മ, നമുക്കിവിടെ ഇറങ്ങാം. ഇതെവിടെയാണ്? പാലത്തിനടുത്തെത്തി. കാറ്റ് തീരാറായി. നമുക്കിനി കുറച്ച് നടക്കാം. വണ്ടിയിലിരുന്നാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എമ്മ മൂടുപടം മുഖത്തിനെതിരെ നീക്കിയിട്ട് അയാളെ അനുഗമിച്ചു. നീയും ഞങ്ങളുടെ കൂടെ പോരൂ, ഫ്രാൻസ് വണ്ടിക്കാരനോട് നിർദ്ദേശിച്ചു. അവർ നടന്ന് പാലത്തിന്മേലെത്തി. താഴെ കൂടി പാഞ്ഞൊഴുകുന്ന ആറ്റുവെള്ളത്തിൻ്റെ സ്വരം കേട്ട് അവർ അല്പനേരം നിന്നു. ഇരുട്ട് അവരെ പൊതിഞ്ഞിരിക്കുന്നു. അകലെ മിന്നുന്ന വിളക്കുകളുടെ പ്രതിഫലനം വെള്ളത്തിൽ നീന്തിക്കളിക്കുന്നതുപോലെ കാണാം. അതിനപ്പുറം നദി പച്ച പുൽത്തകടിയിൽ കൂടി പുളഞ്ഞൊഴുകുന്നു. പിന്നെ അങ്ങോട്ട് കാണാൻ വയ്യ. അടുത്തെവിടെയോ ഒരു കാൽപെരുമാറ്റം കേട്ടെന്ന് അവർക്ക് തോന്നി. അവർ തിരിഞ്ഞു നോക്കി. ആരോ ആണ്, പോകട്ടെ. ആ ശബ്ദം നിലച്ചു. എല്ലാം ശാന്തം. കാറ്റ് മാത്രം ഇടയ്ക്കിടെ ചീറിക്കൊണ്ട് ഒന്ന് ചുഴറ്റും. കുറേ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഫ്രാൻസ് ചോദിച്ചു, നമുക്ക് പോകണോ? തീർച്ചയായും. എങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്യും? എമ്മ ചോദിച്ചു. അത് അദ്ദേഹം നിനക്ക് തന്നെ തരും. എങ്കിലും എങ്ങനെ പോകും? വല്ല രാത്രിയിലും ഒളിച്ചോടിയാലോ? അല്ല, അദ്ദേഹത്തോട് തുറന്നങ്ങ് പറയുക. മേലിൽ അങ്ങയോടൊന്നിച്ച് ജീവിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടു പോയി എന്ന് തന്നെ പറയും. നിങ്ങൾക്ക് ഭ്രാന്താണ്. നിനക്ക് വേണ്ടി ഞാൻ അതും സമ്മതിക്കാം. ഞാൻ തന്നെ അദ്ദേഹത്തോട് പറയട്ടെ? അയ്യോയ്യോ, വേണ്ട ഫ്രാൻസ്. അയാൾ അവളുടെ മുഖത്ത് നോക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇരുട്ടിൽ ഒന്നും കാണാൻ പാടില്ലായിരുന്നു. അവർ മിണ്ടാതെ കുറേ നേരം നിന്നു. കുറച്ച് കഴിഞ്ഞ് അയാൾ പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ പറയുന്നില്ല. അവർ ആറ്റിൻ്റെ മറുകരയെത്തി. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണത്? അങ്ങ് അപ്പുറത്ത് നിന്നാണ്. ആ ശബ്ദം നിലയ്ക്കുന്നതുവരെ അവർ സംസാരിച്ചില്ല. ഒടുവിൽ ഫ്രാൻസ് പറഞ്ഞു, അവസാനത്തെ? എന്ത്? എമ്മ ഉത്കണ്ഠയോടെ ചോദിച്ചു. അതെ, ഇതവസാനത്തെ പ്രാവശ്യമാണ് നാം ഒന്നിച്ചു കഴിയുന്നത്. നീ അദ്ദേഹത്തോട് ഒന്നിച്ചു തന്നെ താമസിക്കുക. ഞാൻ യാത്ര പറയട്ടെ? നിങ്ങൾ തമാശ പറയുകയാണ്. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒന്നിച്ച് സമ്മേളിക്കുന്ന അല്പസമയത്തെ രസം മുഴുവൻ നിങ്ങളാണ് എപ്പോഴും നശിപ്പിക്കുന്നത്, ഞാനല്ല. അതെ, ശരിയാണ്. നമുക്ക് തിരിച്ചു പോകാം. ക്ഷമിക്കൂ, ഇപ്പോഴേ പോകണ്ട. അങ്ങനെ എന്നെ തിരിച്ചയക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവൾ ഫ്രാൻസിൻ്റെ കൈ അമർത്തിക്കൊണ്ട് താണസ്വരത്തിൽ പറഞ്ഞു. അയാളുടെ മുഖത്ത് ഒരു പ്രേമ മുദ്ര പതിഞ്ഞു. ഈ വഴി നേരെ പോയാൽ എവിടെയെത്തും? പ്രാഗിലെത്തും. അയ്യോ, അത്ര അകലെയെങ്ങും പോകണ്ട. കുറച്ച് ദൂരം എങ്ങോട്ടെങ്കിലും ഞാൻ കൂടെ വരാം. അവൾ തിങ്ങിയിരുട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഫ്രാൻസ് വണ്ടിക്കാരനെ വിളിച്ചു. എടോ, ഈ വഴിയെ നമുക്ക് അല്പം പോകാം. ഓ, അവർ വണ്ടിയിൽ കയറി. വണ്ടിക്കാരൻ ചാട്ട ചുഴറ്റി 2 കുതിരയ്ക്കും ഓരോ അടി വെച്ചു കൊടുത്തു.
അവ ചെളി നിറഞ്ഞ റോട്ടിൽ കൂടി വേഗത്തിൽ പാഞ്ഞു. ഫ്രാൻസും എമ്മായും കെട്ടിപ്പുണർന്നു. പെട്ടെന്ന് ആ വാഹനം പറക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾ വീഴാൻ തുടങ്ങുന്നു. എന്തിലെങ്കിലും പിടിച്ചു നിൽക്കാൻ അവൾ കൈനീട്ടി. പക്ഷേ ഒന്നിലും പിടുത്തം കിട്ടിയില്ല. അന്തരീക്ഷത്തിൽ അതിവേഗം ഭ്രമണം ചെയ്യുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ കണ്ണുകൾ ഇറുകിയടച്ചു. അവൾ തറയിൽ വീണു കഴിഞ്ഞു. ശബ്ദമില്ല. ഭീകരവും ഗംഭീരവുമായ നിശബ്ദത. അവാച്യമായൊരു ഭയം അവളെ പിടികൂടി. അവൾ നിലവിളിച്ചു. പക്ഷേ ആ നിലവിളിയുടെ ശബ്ദം അവൾ കേട്ടില്ല. അവളുടെ ഭയം ഇരുട്ടിച്ചു. പെട്ടെന്ന് അവൾക്ക് ബോധം വന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? വണ്ടി ഏതോ സാധനവുമായി കൂട്ടിമുട്ടി തകിടമറിഞ്ഞു പോയി. അവൾ വെളിയിൽ തെറിച്ചു വീണു. അദ്ദേഹം എവിടെ? അവൾ വിളിച്ചു നോക്കി. മറുപടിയില്ല. എമ്മ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കൈ ആരുടെയോ ശരീരത്തിൽ മുട്ടി. ആ സമയത്ത് അവൾക്ക് ഇരുട്ടിൽ കൂടിയും കാണാൻ കഴിഞ്ഞു. ചലനമില്ലാതെ അവിടെ കിടക്കുന്നത് ഫ്രാൻസാണ്. അവൾ ഫ്രാൻസിൻ്റെ മുഖം തടവി നോക്കി. നനവുണ്ട്. അവളുടെ ഹൃദയസ്പന്ദനം അല്പനേരത്തേക്ക് നിന്നുപോയി. രക്തം! എന്താണ് സംഭവിച്ചത്? ഫ്രാൻസിന് മുറിവ് പറ്റിയിരിക്കുന്നു. വണ്ടിക്കാരൻ? അവനെവിടെ? അവൾ വിളിച്ചു നോക്കി. മറുപടിയില്ല. ഹ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും പറ്റിയില്ലെന്നോ? ഞാൻ റോഡിലിരിക്കുകയാണ്. ഫ്രാൻസ്? അവൾ നീട്ടി വിളിച്ചു. മിസ്സി എവിടെയാണ്? ഒന്നും പറ്റിയില്ലല്ലോ. വണ്ടിക്കാരൻ അന്വേഷിച്ചു. അദ്ദേഹം എവിടെ? ഞാൻ വിളക്ക് കത്തിക്കാം. ഈ കുതിരയ്ക്ക് എന്തായിരുന്നു ഇന്ന്? വാസ്തവത്തിൽ ഇതെന്റെ കുറ്റമല്ല. അവറ്റകൾ ഈ പാറയിൽ ഇടിച്ചു കളഞ്ഞതാണ്. അംഗങ്ങളുടെ വേദന വകവയ്ക്കാതെ എമ്മ ഒരുവിധം എഴുന്നേറ്റു. ഡ്രൈവർക്ക് പരിക്ക് പറ്റിയില്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് തെല്ലാശ്വാസമായി. അയാൾ വിളക്ക് കത്തിക്കുന്നതുവരെ അവൾ അക്ഷമയോടെ കാത്തു. ഫ്രാൻസിനെ തൊടാൻ അവൾ ധൈര്യപ്പെട്ടില്ല. ഒന്നും കണ്ട് മനസ്സിലാക്കാൻ നിവൃത്തിയില്ലാത്ത ആ അവസ്ഥ ഭീകരമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. അതെ, ഒന്നും പറ്റിക്കാണില്ല. വിളക്ക് കത്തിച്ചുകൊണ്ടുവന്നു. എല്ലാം കാണാമെന്നായി. വണ്ടി വാസ്തവത്തിൽ മറിഞ്ഞിട്ടില്ല. അതൊരു മയിൽക്കുറ്റിയിൽ മുട്ടി പാതി ചെരിഞ്ഞു നിൽക്കുകയാണ്. കുതിരകൾ രണ്ടും അനങ്ങാതെ നിൽക്കുന്നു. അവൾ പിന്നെ ഫ്രാൻസിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് വിളറിയിരിക്കുന്നു. വെള്ളം മാത്രം വെളിക്ക് കാണത്തക്കവണ്ണം കണ്ണുകൾ പാതി തുറന്നിരിക്കുന്നു. നെറ്റിയുടെ വലത് ഭാഗത്തു നിന്ന് ചോര ധാരാളമായി ഒഴുകുന്നുണ്ടായിരുന്നു. കീഴ്ച്ചുണ്ട് അമർത്തിക്കടിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല, അങ്ങനെ വരില്ല, എമ്മ മന്ത്രിച്ചു. എന്തോ കാര്യമായ തകരാറുണ്ടെന്ന് തോന്നുന്നു മിസ്സി, വണ്ടിക്കാരൻ പറഞ്ഞു. അവൻ ആ തല പൊക്കി എമ്മയുടെ മടിയിൽ വെച്ചു കൊടുത്തു. അവൾ അടിമുടി വിറച്ചു. ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ! കുറേ മുമ്പ് കടന്നുപോയ ആ വഴിയാത്രക്കാർ ഇപ്പോൾ ഇതുവഴി വന്നെങ്കിൽ! ഇപ്പോഴെന്താണ് നാം ചെയ്യുക? അടുത്ത വീട്ടിലേക്ക് എന്ത് ദൂരമുണ്ട്? എമ്മ ഡ്രൈവറോട് ചോദിച്ചു. വലിയ അകലമില്ല, 5 നിമിഷത്തിൽ പോയി വരാം. എന്നാൽ വേഗം പോയി ആരെയെങ്കിലും വിളിച്ചുകൊണ്ടുവരൂ. ഞാനിവിടെ ഇരിക്കാം. പക്ഷേ ഞാനും കൂടെ നിൽക്കുകയല്ലേ ഭേദം. വല്ലവരും ഇതുവഴി ഉടനെ തന്നെ വന്നേക്കും. ഇല്ല, അത് താമസമാണ്. നമുക്കൊരു ഡോക്ടറെ വിളിക്കാം. ചലനരഹിതമായി കിടന്ന അദ്ദേഹത്തെ നോക്കി വണ്ടിക്കാരൻ ആശയില്ലെന്ന മട്ടിൽ തലയാട്ടി. എങ്കിൽ നമുക്കൊരു ആംബുലൻസ് കാരന് ഫോൺ ചെയ്താലോ? മതി, അത് മതി. എന്നാൽ ചെല്ലൂ, വേഗമാകട്ടെ. ആരെയെങ്കിലും വേഗം കൊണ്ടുവരൂ. എന്താണ് നോക്കി നിൽക്കുന്നത്? ആംബുലൻസോ ഡോക്ടറോ ഏതാണ്? ദയവ് ചെയ്ത് വേഗം പോകൂ. ശരി, ഇതാ പോകുന്നു. പക്ഷേ മിസ്സി ഇരട്ടത്ത് പേടിക്കരുത്. അവൻ ഓടിപ്പോയി. വാസ്തവത്തിൽ എൻ്റെ കുറ്റമല്ല. അർദ്ധരാത്രിക്ക് അതിനെന്തെങ്കിലും? അവൻ പോകുന്ന പോക്കിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ആ നിശ്ചല രൂപത്തിനരികിൽ ഇരുൾ തിങ്ങുന്ന പെരുവഴിയിൽ അവൾ തനിച്ചിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, അവൾ സ്വയം സമാധാനിച്ചു.
ഉടൻ ഒരു നിശ്വാസത്തിൻ്റെ ശബ്ദം കേട്ടതുപോലെ അവൾക്ക് തോന്നി. ആ വാടിയ ചുണ്ടുകൾക്കിടയിൽ മുഖമണച്ച് അവൾ ശ്രദ്ധിച്ചു. ഇല്ല, ശ്വസിക്കുന്നില്ല. ആ പാതി തുറന്ന കണ്ണുകളിലേക്ക് അവൾ വീണ്ടും നോക്കി. അത് തുറിച്ചിരിക്കുന്നു. സംശയിക്കേണ്ട ആവശ്യമില്ല, ഇത് മരണം തന്നെ. അവൾ ആലില പോലെ വിറച്ചു. അവൾക്കപ്പോൾ വിചാരിക്കാൻ കഴിഞ്ഞത് ഇത്രമാത്രമാണ്: ഞാനും ഒരു മരിച്ചയാളും ഒന്നിച്ച്, മൃതനായ ഒരാളുടെ ശിരസ് എൻ്റെ മടിയിൽ. തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ ആ തല മെല്ലെ പൊക്കി വീണ്ടും നിലത്തുവെച്ചു. ഏകാന്തതയുടെ ഭീകരത അവളെ അടിപ്പെടുത്തി. ഞാൻ എന്തിനാ ആ ഡ്രൈവറെ പറഞ്ഞയച്ചത്? എന്തൊരു മണ്ടത്തരമായി പോയി! ഈ പെരുവഴിയിൽ ഒരു ശവശരീരത്തിൻ്റെ അരികിലിരുന്ന് ഞാൻ എന്തു ചെയ്യും? ആളുകൾ വന്നെങ്കിൽ? അതെ, വന്നെങ്കിൽ എന്തു ചെയ്യും? എത്ര നേരം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം? അവൾ വീണ്ടും ആ മൃതദേഹത്തെ നോക്കി. ഞാൻ തനിച്ചല്ലോ. വണ്ടിക്കാരൻ്റെ റാന്തൽ വിളക്കല്ലേ അരികിലിരിക്കുന്നത്? ആ വിളക്ക് കരുണയുള്ള ഒരു സുഹൃത്താണെന്ന് അവൾക്ക് തോന്നി. അവളെ ചൂഴ്ന്നു നിന്ന ഇരുട്ടിൻ്റെ അപാരതയിലാകെ ഉള്ളതിലധികം ജീവൻ ആ ചെറു ദീപത്തിലുണ്ട്. അവളുടെ പാർശ്വത്തിൽ കിടക്കുന്ന ആ മരവിച്ച രൂപത്തിൽ നിന്ന് അവളെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ശക്തിയാണ് ആ ദീപമെന്ന് അവൾക്ക് തോന്നി. അവൾ ആ വിളക്കിലേക്ക് ഏറെ നേരം തുറച്ചു നോക്കി. ആ ചെറുനാളം നൃത്തം വയ്ക്കുന്നത് പോലെ അവളുടെ കലങ്ങിയ കണ്ണുകൾക്ക് തോന്നി. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നതുപോലത്തെ അനുഭവം അവൾക്കുണ്ടായി. അവൾ ചാടി എഴുന്നേറ്റു. ഇല്ല, ഇത് അസാധ്യമാണ്. എന്നെ ഈ നിലയിൽ അവർ കണ്ടെത്താൻ പാടില്ല. ഏതോ അസാധാരണമായ പൊക്കത്തിലേക്ക് അവൾ നിന്ന നിലയിൽ ഉയരുന്നതുപോലെ തോന്നി. കയ്യിലൊരു കൊച്ചു വിളക്കും കാൽ ചുവട്ടിലൊരു മൃതദേഹവുമായി അങ്ങനെ മേൽപോട്ടുയർന്ന് ആകാശമുട്ടി ഉയർന്നു. ഞാൻ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ആരെ പ്രതീക്ഷിച്ചാണ്? ആളുകളെ? എന്തിന്? അവർ വരുന്നില്ലല്ലോ. നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് അവർ എന്നെ കൊല്ലും. എന്നിട്ടും ഞാൻ ഇവിടെ നിൽക്കുക. അവരോട് എന്തു പറയും? ഒന്നും പറയില്ല, മിണ്ടുകയില്ല. അവർക്കെന്നെ നിർബന്ധിക്കാൻ തീർച്ചയായും സാധിക്കില്ല. അകലെ നിന്ന് ജനസംസാരം കേട്ടു. എന്ത്? അവർ വന്നു കഴിഞ്ഞു. അവൾ ഉത്കണ്ഠയോടെ ശ്രദ്ധിച്ചു. പാലത്തിൻ്റെ വശത്തു നിന്നാണ്. വണ്ടിക്കാരൻ വിളിക്കാൻ പോയവരല്ല. പക്ഷേ ആരുമാകട്ടെ, അവർ ഈ വെളിച്ചം കാണുമല്ലോ. പാടില്ല, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവൾ കാലുകൊണ്ട് റാന്തൽ തട്ടിക്കളഞ്ഞു. അത് കിട്ടു. തിങ്ങിയ കുറ്റിരുട്ടിൽ അവൾ നിൽക്കുകയാണ്. യാതൊന്നും കാണാൻ പാടില്ല. ആ ദേഹം പോലും കാണാൻ കഴിയുന്നില്ല. വെള്ളക്കല്ലുകളുടെ കൂമ്പാരം മാത്രം അല്പാൽപമായി കാണാം. സംസാരം അടുത്തടുത്ത് കേട്ടു തുടങ്ങി. അവൾ വിറച്ചുപോയി. അവർ തന്നെ കണ്ടുപിടിക്കാതെ കടന്നുപോയെങ്കിൽ? ഹോ, ആശ്വാസമായി. അവർ പോയി. എന്ത്? അവർ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? രണ്ട് സ്ത്രീകളാണോ അതോ മൂന്നോ? അയ്യോ, അവർ വണ്ടി കണ്ടിരിക്കും. അതെ, അവർ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അങ്ങിങ്ങ് ഒന്ന് രണ്ട് വാക്കുകൾ കേൾക്കാം. വണ്ടി മറിഞ്ഞു. അതുതന്നെ, സംശയിക്കാനില്ല. അവർ അകലെയായി. അവരുടെ ശബ്ദം ഇപ്പോൾ കേൾക്കാൻ പാടില്ല. ഹൗ, പോയല്ലോ. ഇനിയോ? ഇനി എന്താണ്? ഹോ, താനും മരിക്കാത്തതെന്താണ്? അദ്ദേഹം ഭാഗ്യവാനാണ്. എല്ലാറ്റിനും അപ്പുറത്തെത്തിയല്ലോ. ഭയത്തിനും വിപത്തിനും അപ്പുറത്ത്. താനിങ്ങനെ നിന്നാലോ? പോലീസുകാർ വന്ന് നീ ആരാണെന്ന് ചോദിച്ചാൽ? അവൾക്കൊരു ഭർത്താവുണ്ടെന്നും ഒരു കുഞ്ഞുണ്ടെന്നും എല്ലാവരും മനസ്സിലാക്കും. പിന്നെ എന്തിനാണിങ്ങനെ വേരുറച്ചു പോയതുപോലെ നിൽക്കുന്നത്? അതാണ് അവൾക്ക് മനസ്സിലാകാത്തത്. അവൾക്ക് പോകരുതോ? അവിടെ നിന്നാൽ യാതൊരു ഗുണവും ആർക്കും ചെയ്യാനില്ല. വെറുതെ ആപത്ത് വലിച്ച് തലയിൽ കയറ്റാം. അവൾ ഒരടി വെച്ചു. പതുക്കെ ചെളിക്കുണ്ട് ചാടിക്കടക്കണം. മറുവശത്തേക്ക് ഒരടി പൊക്കി. അതെ, ഇരുട്ടിൽ നീണ്ടു കിടക്കുന്ന വഴി. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അവിടെ എത്തിയാൽ പിന്നെ പട്ടണമായി. അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അത്രയ്ക്ക് വലിയ ഇരുട്ടില്ല.
വണ്ടി കാണാമല്ലോ. ആയാസപ്പെട്ട് നോക്കിയാൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ വടിയവും കാണാം. അവൾ കൺമിഴിച്ചു നോക്കി. എന്തോ അവളെ പിറകോട്ട് വലിക്കുന്നു. ആ മരിച്ച മനുഷ്യനാണ്. അതിനൊരു മാസ്മര ശക്തിയുണ്ട്. അവൾ ഭയപ്പെട്ടു പോയി. എങ്കിലും വളരെ കഠിന പ്രയത്നം ചെയ്ത് അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ടു. റോഡ് നനഞ്ഞിരിക്കുന്നു. തെന്നുന്ന തറ അവളെ നീക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ടും അവൾ നടന്നു, കൂടുതൽ വേഗത്തിൽ. അതെ, അവൾ ഓടുക തന്നെയായിരുന്നു. അകന്നകന്ന് വീണ്ടും വെളിച്ചം, ശബ്ദഘോഷം, ജനക്കൂട്ടം. ഓടുന്ന വഴി തട്ടി വീഴാതിരിക്കാൻ അവൾ വസ്ത്രം പൊക്കിപ്പിടിച്ചു. ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് അവളെ മുന്നോട്ട് തള്ളിവിടുകയാണെന്ന് തോന്നി. അവൾ എന്തിൽ നിന്നാണ് ഈ രക്ഷ പ്രാപിക്കുന്നത്? ആ കുഴിയുടെ മറുവശത്ത് കിടക്കുന്ന വിളറിയ രൂപത്തിൽ നിന്നോ? അതെ. ഒരു നിമിഷത്തിൽ ആളുകൾ അവിടെ വന്നെത്തില്ലേ? അവരെന്തു വിചാരിക്കും? അവർ അവളെ അന്വേഷിച്ച് പുറപ്പെടില്ലേ? ഹേയ്, അവർക്കവളെ പിടികിട്ടില്ല. മിക്കവാറും പാലം അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി പേടിക്കാനില്ല. ഇനി അവളെ ആര് സംശയിക്കാൻ പോകുന്നു? അയാളുടെ കൂടെ വണ്ടിയിലിരുന്നത് അവളാണെന്ന് അവരെ എങ്ങനെ അറിയാനാണ്? വണ്ടിക്കാരന് അവളെ അറിഞ്ഞുകൂടാ. ഇനി ഒരിക്കൽ കണ്ടാൽ തിരിച്ചറിയുകയുമില്ല. ഒരു വേള അവരിതൊന്നും തിരക്കുകയില്ലായിരിക്കും. അവരെന്തിന് ഈ ബുദ്ധിമുട്ടിനെല്ലാം പോകണം? ഏതായാലും അവിടെ നിന്നും പോന്നത് മിടുക്കായിപ്പോയി. അതിലൊരു കുറച്ചിലുമില്ല. അവൾ ചെയ്തത് ശരിയാണെന്ന് ഫ്രാൻസ് പോലും സമ്മതിക്കും. അവൾക്ക് വീട്ടിലെത്തണം. അവൾക്കൊരു കുട്ടിയുണ്ട്, ഒരു ഭർത്താവുണ്ട്. ഹോ, അവൾ ആ റോഡിൽ തന്നെ ഇരുന്നെങ്കിൽ അതെന്തൊരു മാരണമായി പോയേനെ. അതാ പാലം. തെരുവിലെ വിളക്കെല്ലാം കത്തുന്നുണ്ട്. ഒഴുകുന്ന ആറ്റുവെള്ളത്തിൻ്റെ കളകളം മുമ്പത്തെ പോലെ കേൾക്കുന്നുണ്ട്. ഹാ, ഇവിടെയാണ് അവർ കൈ കോർത്തു നടന്നത്. എപ്പോൾ? കുറേ നേരമായോ? ഇല്ല, അത്രയധികം നേരമാകാൻ വഴിയില്ല. അതോ ഇനി കുറേ മുമ്പ് തന്നെയാണോ? കുറച്ചു നേരത്തേക്ക് അവൾ മോഹാലസ്യപ്പെട്ട് കിടന്നിരിക്കാം. ഇപ്പോൾ പാതിരാത്രിയായിരിക്കാം, അല്ലെങ്കിൽ വെളുപ്പാൻ കാലമായിരിക്കാം. അവളെ വീട്ടിൽ അന്വേഷിച്ച് തുടങ്ങിയിരിക്കും. ഇല്ല ഇല്ല, തീർച്ചയായും അങ്ങനെ വരില്ല. അവൾ ബോധം കെട്ടില്ലല്ലോ. വണ്ടിയിൽ നിന്നും തെറിച്ചു വീണത് അവൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അവൾ പാലം ഓടിക്കടന്നു. ഇടത്തും വലത്തും നോക്കിയില്ല. ഹോ, ആരോ വരുന്നല്ലോ. അവൾ പോക്കിൻ്റെ വേഗം കുറച്ചു. വെറും സാധാരണ പോലെ നടന്നു. സംശയിക്കാൻ ഇട കൊടുക്കരുതെന്ന് കരുതി. അതാരാണ്? ഒരു പാറാവുകാരനാണ്. അയാൾ അവളെ കാര്യമില്ലാതെ സൂക്ഷിക്കുന്നല്ലോ. അയാൾ വല്ലതും ചോദിച്ചാലോ? ഇല്ല. അവൾ അയാളെ കടന്ന് അപ്പുറമെത്തി. കുഴപ്പമില്ല. എന്ത്? അയാൾ അവളുടെ പിറകിൽ നിന്നല്ലോ. ഓടിപ്പോയാലോ? ഓടിയാൽ ശ്രദ്ധിക്കപ്പെടും. ആ പ്രേരണയെ അവൾ ശ്രമപ്പെട്ട് നിയന്ത്രിച്ചു. മുമ്പത്തെ പോലെ വീണ്ടും പതുക്കെ നടന്നു. ട്രാം കുതിരകളുടെ കുളമ്പടി അവളുടെ കാതിൽപ്പെട്ടു. അപ്പോൾ തീർച്ചയായും പാതിരാത്രിയായിട്ടില്ല. വീണ്ടും അവൾ ഓടിത്തുടങ്ങി നഗര കവാടത്തിൻ്റെ നേർക്ക്. അവിടുത്തെ ദീപങ്ങൾ അവളെ സ്വീകരിച്ചു. ബഹളമില്ലാത്ത ഒരു തെരുവിലായി. എന്താണത്? ഒരു നീണ്ട ചൂളം വിളി. അത് അടുത്തടുത്ത് വരുന്നു. ഒരു വണ്ടി അവളെ കടന്നുപോയി. അവൾ ആ വണ്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതൊരു ആംബുലൻസ് കാറാണ്. അതെവിടേക്കാണ് പോകുന്നതെന്ന് അവൾക്കറിയാം. എന്തു വേഗം! അവരെ വിളിച്ചു നിർത്തി അതിൽ കൂടെ പോയാലോ എന്നവൾ വിചാരിച്ചു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. അവൾ എന്തൊരു ഭീരുവാണ്! അത് ഭീരുത്വം മാത്രമല്ല, ധാർഷ്ട്യം കൂടിയാണ്. അതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്തൊരപമാനം അവളെ ബാധിച്ചു. എങ്കിലും ആംബുലൻസിൻ്റെ വരവ് അകന്നകന്ന് ശൂന്യതയിൽ ലയിച്ചപ്പോൾ ഒരു മൃഗീയമായ സന്തോഷം അവളെ പിടികൂടി. ആപത്തിൽ നിന്ന് രക്ഷ നേടിയ ഒരുവളെപ്പോലെ അവൾ പാഞ്ഞു. കടന്നു പോന്ന പുരുഷാരത്തെ അവൾ കൂട്ടാക്കിയില്ല. ആ വിഷമം പിടിച്ച നിമിഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിലെ തിരക്കുകൂടിയ ഭാഗങ്ങളായി. നിരവധി ദീപങ്ങൾ അവിടെ കത്തുന്നുണ്ട്. അവൾക്കപ്പോൾ വാച്ചിലൊന്ന് നോക്കാൻ മാത്രം മനസ്സമാധാനമുണ്ടായി.
ഒമ്പതാകാൻ 10 നിമിഷം. അത്ര തന്നെയോ? അവളത് ചെവിയോട് ചേർത്ത് പിടിച്ചു. ഇല്ല, അത് നിന്നിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുക തന്നെയാണ്. പക്ഷേ അദ്ദേഹം മരിച്ചു. ഹ, വിധി! എൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും. വിധി മറ്റൊരു പ്രകാരം തീർച്ചപ്പെടുത്തിയെങ്കിലോ? ഞാൻ ആ ചെളിക്കുണ്ടിൽ കിടക്കുകയും അദ്ദേഹം ജീവിച്ചിരിക്കുകയും ചെയ്തെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പേടിച്ചോടുകയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീയല്ലേ. എനിക്കൊരു ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഞാൻ ചെയ്തത് തെറ്റല്ല. അല്ലെങ്കിൽ ഡോക്ടർമാർ അവളോട് ചോദിക്കില്ലേ, നിങ്ങളുടെ ഭർത്താവാണോ ഈ പുരുഷനെന്ന്? ദൈവമേ, ഞാൻ എന്ത് പറയും? പിന്നെ നാളത്തെ പത്രങ്ങളിൽ അതവളുടെ ഭർത്താവ് അറിഞ്ഞാൽ അവൾ എന്നേക്കുമായി നശിച്ചില്ലേ? അതെ, വെറുതെ അവളൊരു ജീവിതം തുലച്ചേനെ. നന്നായി അങ്ങനെ ചെയ്യാഞ്ഞത്. റെയിൽവേ ആർച്ചിൻ്റെ അടുത്തെത്താറായി. ടെഗത്തോഫ് സ്മാരകം. അവിടെ എന്തൊരു ബഹളം! മറ്റേടത്ത് എന്തൊരു നിശബ്ദതയായിരുന്നു! അവൾക്ക് സമയമുണ്ട്. അപ്പോൾ മാത്രമാണ് അവൾ വസ്ത്രങ്ങളിൽ ദൃഷ്ടി പതിച്ചത്. അത് മുഴുവൻ അഴുക്കും ചെളിയും നിറഞ്ഞിരിക്കുന്നു. അവളുടെ വേലക്കാരിത് കാണുമ്പോൾ എന്തു പറയും? അതല്ലല്ലോ വിഷമം. നാളെ ഈ അപകടത്തെപ്പറ്റി പത്രങ്ങളിലെല്ലാം കാണും. വണ്ടിയിലുണ്ടായിരുന്ന ഏതോ ഒരു സ്ത്രീയെപ്പറ്റിയും അവരെഴുതും. ഒരു ചെറിയ സംശയം, അവളുടെ കൗശലം മുഴുവൻ വെറുതെയായേനെ. പുറവാതിലിൻ്റെ താക്കോൽ അവളുടെ കയ്യിലുണ്ട്. ആരെയും അറിയിക്കാതെ കതക് തുറന്ന് അകത്ത് കിടക്കണം. അവൾ ഒരു വണ്ടി വിളിച്ചു. പേര് വണ്ടിക്കാരനോട് പറയാൻ തുടങ്ങി. ഉടൻ തന്നെ അവൾ ഓർത്തു, അത് ബുദ്ധിശൂന്യതയായിരിക്കുമെന്ന്. നാക്കിൽ വന്ന ഏതോ ഒരു തെരുവിൻ്റെ പേര് പറഞ്ഞുകൊടുത്തു. വണ്ടിയിൽ കയറണം, എത്രയും വേഗം വീട്ടിലെത്തണം. ഈ ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. അനുകമ്പ, ഭയം, വേദന എല്ലാം പോയി മറിഞ്ഞു. അവൾക്ക് വീട്ടിലെത്തണം. അവൾ ഹൃദയമില്ലാത്തവളല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഇപ്പോൾ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. നിരാശയിൽ പോകുന്ന ദിവസങ്ങൾ അടുത്തു തന്നെ വരും, ഇതോർത്തോർത്ത് നീറുന്ന ദിവസങ്ങൾ. പക്ഷേ ഇപ്പോൾ വീട്ടിലെത്തി തോർന്ന കണ്ണുകളോടെ തൻ്റെ കുഞ്ഞിനോടും ഭർത്താവിനോടും ഒന്നിച്ച് ഒന്നൊതുങ്ങിയിരുന്നേ പറ്റൂ. അവൾ തല വെളിയിലേക്കിട്ട് നോക്കി. ഇന്നർ ടൗൺ കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് അവൾക്ക് തോന്നി. അസംഭവ്യം, ഭാവനാതീതം. അടുത്ത കവലയ്ക്ക് അവൾ വണ്ടി നിർത്തിയിറങ്ങി. മറ്റൊരു വണ്ടി പിടിച്ചു. ആ വണ്ടിക്കാരന് ശരിയായ മേൽവിലാസം തന്നെ കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? അവളുടെ ചിന്ത പതറിപ്പോകുന്നു. അവൾ കണ്ണടച്ചു. ആംബുലൻസ് കാറിലെ കട്ടിലിൽ കിടക്കുന്ന ഒരു ദേഹം അവളുടെ മനോമുഖരത്തിൽ പ്രതിഫലിച്ചു. വണ്ടി കുലുങ്ങുന്നു. ഇനിയും വെളിയിൽ തെറിച്ചു പോകാനോ? വണ്ടി നിന്നു. അവൾ വീട്ടുപടിക്കൽ എത്തിയിരിക്കുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി ഒച്ചയുണ്ടാക്കാതെ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. വാതിൽ തുറന്നു. തളത്തിൽ കൂടി സ്വന്തം മുറിയിൽ. ഹായ്, ജയിച്ചു! വിളക്ക് കത്തിച്ച് ഉടുത്തിരിക്കുന്ന വസ്ത്രമെല്ലാം ചുരുട്ടിക്കൂട്ടി ഒളിച്ചുവെച്ചു. മുഖവും കൈയും കഴുകി ഒരു പുതിയ ഫ്രോക്ക് എടുത്തിട്ടു. വെളിയിൽ മണിയടിക്കുന്നു. വേലക്കാരി പോയി കതക് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു. അവളുടെ ഭർത്താവിൻ്റെ വരവാണ്. ദൗർലഭ്യമൊന്നും പ്രത്യക്ഷപ്പെടുത്തരുത്. ഭക്ഷണമുറിയിലേക്ക് ഭർത്താവ് പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ അവളും ചെന്നു കയറി. ഹോ, നീ വന്നു കഴിഞ്ഞു. വന്നിട്ട് കുറേ നേരമായി. അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവളുടെ കൊച്ചുമകൻ അവളെ കാത്തിരുന്ന് കസാരയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി. അവളുടെ ഭർത്താവ് ഒരു നിമിഷത്തേക്ക് പത്രത്തിലൊന്ന് കണ്ണോടിച്ചു. പിന്നെ അത് താഴത്തിട്ടിട്ട് പറഞ്ഞു, മറ്റുള്ളവർക്കെല്ലാം ഇപ്പോഴും വാദപ്രതിവാദം തന്നെയാണ്. ഏതിനെപ്പറ്റി? എമ്മ ചോദിച്ചു. അദ്ദേഹം അന്നത്തെ ബോർഡ് മീറ്റിംഗിൻ്റെ പരിപാടികളെല്ലാം വിസ്തരിച്ച് പറയാൻ തുടങ്ങി. എമ്മ ശ്രദ്ധ നടിച്ചു. ചിലപ്പോൾ തലകുലുക്കി, ചിലപ്പോൾ മൂളിക്കേട്ടു. പക്ഷേ അവളൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അവളറിയുന്നില്ല. ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വീട്ടിലെത്തി.
ഇത്ര മാത്രമേ അവൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭർത്താവ് വർത്തമാനം തുടരുന്നതിനിടയ്ക്ക് അവൾ കസാര നീക്കി കുട്ടിയുടെ അടുത്തെത്തി. അവൻ്റെ തലയെടുത്ത് മാറോട് അടക്കി പിടിച്ചു. പറയാനാവാത്ത ഒരു പരീക്ഷണം അവളെ അടിപ്പെടുത്തി. അവളുടെ ഇമകളിലേക്ക് ഉറക്കം ഇഴഞ്ഞു കയറി. ആ കൺവിഴികൾ അടഞ്ഞുപോയി. പെട്ടെന്ന് അതുവരെ തോന്നാത്ത ഒരു സംഭവത്തെപ്പറ്റി അവൾക്ക് ഓർമ്മ വന്നു. അദ്ദേഹം മരിച്ചിട്ടില്ലെങ്കിൽ ഒരു വേള, ഇല്ല, അത് സാധ്യമല്ല. ആ തളർന്ന കണ്ണുകൾ, ആ വിളറിയ ചുണ്ടുകൾ, പക്ഷേ മരണം പോലത്തെ മോഹാലിസ്യമുണ്ട്. പരിചയവും തഴക്കവുമുള്ള ഡോക്ടർമാരെ പോലും അടിതെറ്റിക്കുന്നവ. അങ്ങനെ ആലസ്യത്തിൽ നിന്ന് ഉണരുകയാണെങ്കിൽ, ഉണരുമ്പോൾ പാതിരാത്രിയിൽ പെരുവഴിയിൽ തനിച്ചിരിക്കുന്നു എന്നറിയുകയാണെങ്കിൽ, ഒരു സ്ത്രീ കൂടെയുണ്ടായിരുന്നു എന്ന് ഡോക്ടർമാരോട് പറയുകയാണെങ്കിൽ, എങ്കിൽ ദൈവമേ, അവരുടൻ തന്നെ അന്വേഷണം തുടങ്ങും. ഡ്രൈവർ തിരിച്ചു വന്ന് പറയും ആ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ഫ്രാൻസ് എല്ലാം അറിയും. തന്നെ പെരുവഴിയിലാക്കി അവൾ കടന്നു കളഞ്ഞു തന്നെയാണെന്ന് അദ്ദേഹം അറിയും. അദ്ദേഹം കോപിഷ്ടനാകും. പ്രതികാരത്തിന് വേണ്ടി തൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിന് ഏതായാലും ആശയ്ക്ക് വഴിയില്ല. അന്ത്യനിമിഷത്തിലിങ്ങനെ കൈവടിഞ്ഞതിന് അദ്ദേഹം പകരം വീട്ടും. അവൾ എൻ്റെ വെപ്പാട്ടിയായിരുന്നു എന്ന് തന്നെ പറഞ്ഞേക്കും. ആ ദുഷ്ട, ആ ഭീരു. എങ്കിലും അവൾ മടയിയാണ്. പക്ഷെ ഡോക്ടർ, നിങ്ങൾ എന്നോട് അവളുടെ പേര് ചോദിക്കേണ്ടതില്ലായിരുന്നു. അവൾക്ക് നിങ്ങൾ വരുന്നതുവരെ ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. അവൾ ഇത്ര നീചയായതുകൊണ്ട് അവളുടെ പേര് ഞാൻ പറയാം. ഡോക്ടർ, അവളുടെ പേര് എമ്മ. എമ്മ എന്താണ്? പ്രൊഫസർ ചോദിച്ചു. എന്ത്? നീ കരഞ്ഞല്ലോ. ഞാനോ? അതെ, ദുസ്വപ്നം കൊണ്ട് കരയുന്നത് പോലെ. നീ വല്ല സ്വപ്നവും കാണുകയായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. എതിരെയുണ്ടായിരുന്ന നിലക്കണ്ണാടിയിൽ അവൾ തൻ്റെ മുഖത്തിൻ്റെ നിഴൽ കണ്ടു. ഒരു വികൃത മന്ദഹാസം. അതവളുടേത് തന്നെയാണോ? അതേയല്ലോ. അവൾ പുളഞ്ഞു മാറി. എന്നിട്ടും ആ ചിരി, അതങ്ങനെ ഇരുന്ന് കട്ട പിടിക്കുന്നു. അതവളുടെ ചുണ്ടിനോട് ഒട്ടിപ്പോയോ? ജീവിതം മുഴുവൻ അതങ്ങനെ തന്നെ നിലനിൽക്കുമോ? അവൾക്ക് ശരിക്കും കരച്ചിൽ വന്നു. പക്ഷേ ഒച്ച പൊങ്ങിയില്ല. ഭർത്താവിൻ്റെ കൈകൾ തൻ്റെ തോളിൽ അമർന്നിരിക്കുന്നത് അവൾ കണ്ടു. ചോദിക്കാനും പറയാനും ഊന്നി നിൽക്കുന്ന ആ കണ്ണുകൾ. ഇല്ല, അവൾ പരാജയപ്പെടില്ല. ഒരടവ് വരെ മുറുകെ നിന്നില്ലെങ്കിൽ അതുവരെ ചെയ്തതെല്ലാം വെറുതെയായി പോകില്ലേ? തൻ്റെ ബലം വീണ്ടും കിട്ടുന്നതുപോലെ അവൾക്ക് തോന്നി. മുഖത്തിൻ്റെ കോട്ടം അവൾ പരിഹരിച്ചു. അംഗങ്ങളുടെ ചലനം ഒരുവിധം നിയന്ത്രിച്ചു. ഇപ്പോൾ അവൾക്കെന്തിനും ശക്തിയുണ്ട്. പക്ഷേ ഈ മുഹൂർത്തത്തിലെല്ലാം സാധിച്ചേക്കണം. ഇനിയൊരു വേള പറ്റിയില്ലെന്ന് വന്നേക്കാം. ഇരു കൈകളും കൊണ്ട് അവൾ ഭർത്താവിൻ്റെ കൈകൾ ഗ്രഹിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ നോക്കി. ശാന്തമായി സ്നേഹത്തോടെ ഭർത്താവിൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിത്തടത്തിൽ അമർന്നു. അവൾ ആലോചിച്ചു. എല്ലാം രാക്കിനാവ്. അദ്ദേഹം ഒരിക്കലും ആരോടും പറയുകയില്ല, പക വീട്ടുകയില്ല. ഇല്ല, അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മരിച്ചു കാണണം. മരിച്ചവർക്ക് സംസാരിക്കാനാകില്ല. നീ എന്തൊക്കെയാണീ പറയുന്നത്? അവളുടെ ഭർത്താവ് ചോദിച്ചു. ഞാൻ എന്തു പറഞ്ഞു? മുഴുവനും ഭർത്താവിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞെന്ന് അവൾ ഭയപ്പെട്ടു. ആ സായാഹ്നത്തിലെ സംഭവ പരമ്പരകൾ എല്ലാം. ഞാൻ എന്താണ് പറഞ്ഞത്? അവൾ വീണ്ടും ചോദിച്ചു. മരിച്ചവർ സംസാരിക്കില്ല എന്ന്. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ആ കണ്ണുകളിൽ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി. അവർ ഇമ വെട്ടാതെ പരസ്പരം നോക്കി. കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയേക്കൂ. നിനക്കെന്തോ എന്നോട് പറയാനുണ്ട്, അദ്ദേഹം പറഞ്ഞു. അനവധി വർഷങ്ങൾ കൊണ്ട് താൻ വഞ്ചിക്കുന്ന ഭർത്താവിനോട് ഒരു നിമിഷത്തിനുള്ളിൽ മുഴുവൻ പരമാർത്ഥവും അവൾ പറഞ്ഞു തീർക്കുമെന്ന് അവൾക്കപ്പോൾ ഏതാണ്ട് ഉറപ്പായി. കുട്ടിയെ എളിയിലെടുത്തുകൊണ്ട് അവൾ മുറിവിട്ട് പുറത്തു വന്നപ്പോൾ പരമമായൊരു ശാന്തി അവളുടെ മനസ്സിന് തണുപ്പിച്ചു. ഇനിയെല്ലാം ശുഭമായി വരുമെന്ന പ്രതീക്ഷ അവൾക്ക് ആശ്വാസം നൽകി.
മരിച്ചവർ സംസാരിക്കാറില്ല എന്ന ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.